നമസ്കാരം. കുവൈറ്റിലെ ഇന്നത്തെ വാർത്തകളും വിശേഷങ്ങളും. രാജ്യത്തെ ആരോഗ്യ സംവിധാനത്തിൽ ഫാർമസിസ്റ്റുകൾ വഹിക്കുന്ന പങ്കിനെ പ്രശംസിച്ച ആരോഗ്യമന്ത്രി ഡോക്ടർ അഹമ്മദ് അൽ അവാദി, ഫാർമസിസ്റ്റുകൾ മെഡിക്കൽ ബോഡിയുടെ പ്രധാന ഘടകമാണ്. ആരോഗ്യ സംവിധാനം വികസിപ്പിക്കുന്നതിൽ അവർ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. കുവൈറ്റ് ഫാർമസ്യൂട്ടിക്കൽ അസോസിയേഷൻ ഡയറക്ടർ ബോർഡ് നൽകിയ സ്വീകരണത്തിൽ പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. മുബാറക്കൽ കബീർ മുനിസിപ്പാലിറ്റിയിലെ ബ്രാഞ്ച് എമർജൻസി ടീം 64 നിയമലംഘനങ്ങൾ കണ്ടെത്തുകയും 425 പരസ്യ ബോർഡിംഗുകൾ നീക്കം ചെയ്യുകയും ചെയ്തതായി കുവൈറ്റ് മുനിസിപ്പാലിറ്റിയിലെ പബ്ലിക് റിലേഷൻസ് വകുപ്പ് അറിയിച്ചു. ഫെബ്രുവരി മാർച്ച് മാസത്തിലെ കണക്കാണിത്. ഗവൺമെന്റിലെ ഭംഗിയെ നശിപ്പിക്കുന്നതും അപകടങ്ങൾക്ക് കാരണമാകുന്നതുമായ ക്രമരഹിതമായ പരസ്യങ്ങൾ നീക്കം ചെയ്യുന്നതിന് ടീം എപ്പോഴും ജാഗ്രതയോടെ പ്രവർത്തിക്കുന്നുണ്ടെന്ന് എമർജൻസി ടീം തലവൻ നാസർ അൽ ഹജിരി പറഞ്ഞു. കുട്ടികളുടെ കളിപ്പാട്ടങ്ങൾ, ഇലക്ട്രോണിക്സ് ഗെയിമുകൾ തുടങ്ങിയവയുടെ വിലയിൽ വർധനവ്. ഈദിന്റെ തുടക്കത്തിൽ വിപണിയിൽ മികച്ച പ്രതികരണമാണ് ഉണ്ടായതെന്നും സാധനങ്ങൾക്ക് 20% വില കൂട്ടിയിട്ടുണ്ടെന്നും കളിപ്പാട്ട കടയിൽ പ്രവർത്തിക്കുന്നവർ പറയുന്നു. കോവിഡിന് ശേഷം ഇറക്കുമതി കൂടിയതാണ് ഇതിന് കാരണമെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. ഇതൊക്കെയാണെങ്കിലും കുട്ടികൾക്കായി കളിപ്പാട്ടം വാങ്ങാൻ ഒരുപാട് പേരാണ് താല്പര്യപ്പെടുന്നത്. ഈദുൽ ഫിത്തർ സമയത്ത് കുട്ടികൾക്ക് സമ്മാനം നൽകുന്നത് പ്രധാന സവിശേഷതയാണെന്നും കളിപ്പാട്ട കച്ചവടക്കാർ പറയുന്നു. ഈദുൽ ഫിത്തർ അവധിക്കാലത്ത് കുവൈറ്റിലെ T5 വിമാനത്താവളത്തിലെ കസ്റ്റംസ് ഉദ്യോഗസ്ഥർ 9 കഷണം ഹാഷിഷ് രാജ്യത്തേക്ക് കടത്താൻ ശ്രമിച്ച ഇന്ത്യൻ യാത്രക്കാരനെ പിടികൂടി. ഇന്ത്യയിൽ നിന്ന് കുവൈറ്റിലേക്ക് വരുന്നതിനിടെയാണ് ഇയാൾ രഹസ്യമായി മയക്കുമരുന്ന് ഒളിപ്പിച്ചു കടത്താൻ ശ്രമിച്ചത്. കുവൈറ്റിന്റെ സുരക്ഷയും രാജ്യത്തെ അപകടപ്പെടുത്താനുള്ള ശ്രമത്തിന്റെ നിരീക്ഷിക്കുന്നതിനും തടയുന്നതിനുമായി വിവിധ തുറമുഖങ്ങളിലെ എല്ലാ ഉദ്യോഗസ്ഥരെയും കസ്റ്റംസ് ഡയറക്ടർ ജനറൽ സുലൈമാൻ അൽ ഫഹദ് നന്ദി അറിയിച്ചു. രാജ്യത്ത് അസീസിയ മേഖലയിൽ താമസ തൊഴിൽ നിയമങ്ങൾ ലംഘിച്ചതിന് 5 പേരെ കുവൈറ്റ് സെക്യൂരിറ്റി ഉദ്യോഗസ്ഥർ അറസ്റ്റ് ചെയ്തു. ഒരു യാചകനെയും പിടികൂടി. അതോടൊപ്പം തന്നെ അഹമ്മദിയിൽ മയക്കുമരുന്ന് മദ്യവും കൈവശം വെച്ചതിന് 6 വ്യത്യസ്ത രാജ്യക്കാരായ പ്രവാസികളെ പിടികൂടി. ജഹ്റയിൽ സുരക്ഷാ ഉദ്യോഗസ്ഥർ മറ്റ് 6 പേരെ അറസ്റ്റ് ചെയ്തു. ആവശ്യമായ നിയമ നടപടിക്കായി ബന്ധപ്പെട്ട അധികാരികൾക്ക് കൈമാറി. രാജ്യത്ത് സ്വദേശികളും വിദേശികളും തമ്മിലുള്ള ജനസംഖ്യ അസന്തുലിതാവസ്ഥ പരിഹരിക്കുന്നതിനുള്ള തീരുമാനങ്ങൾ സർക്കാർ പരിഗണനയിലെന്ന് സൂചന. പെരുന്നാൾ അവധിക്ക് ശേഷം ജനസംഖ്യ ഘടന പരിഹരിക്കുന്നതിനുള്ള തീരുമാനങ്ങളുടെ ചർച്ചയിലേക്ക് സർക്കാർ കടക്കുമെന്നും അവ ഉടനടി നടപ്പിലാക്കാൻ അധികാരികൾക്ക് നിർദ്ദേശം നൽകുമെന്നും സർക്കാർ വൃത്തങ്ങളെ ഉദ്ധരിച്ച് പ്രാദേശിക പത്രം റിപ്പോർട്ട് ചെയ്തു. പ്രവാസികളുടെ എണ്ണം 30% കുറയ്ക്കുക, സ്വദേശികളുടെ എണ്ണം ജനസംഖ്യയുടെ 70% എന്നതാണ് ലക്ഷ്യം. നിലവിൽ പ്രവാസികളാണ് ജനസംഖ്യയിൽ ഭൂരിഭാഗവും. പ്രവാസി തൊഴിലാളികളുടെ ആവശ്യകതയും അവർക്ക് വേണ്ട പ്രൊഫഷണൽ യോഗ്യതകളും വ്യക്തമാക്കി എണ്ണത്തിൽ പരിധി നിശ്ചയിക്കും. പ്രവാസി തൊഴിലാളികൾക്ക് പകരം സ്വദേശികളെ നിയമിക്കുന്നതിനുമായി ബന്ധപ്പെട്ട സർക്കാർ സ്ഥാപനങ്ങളുമായി നയങ്ങളും വിവിധ പദ്ധതികളും രൂപവത്കരിക്കും. വിദേശ തൊഴിലാളികളുടെ രോഗങ്ങൾ, പകർച്ചവ്യാധികൾ എന്നിവ തടയുന്നതിനും ചികിത്സാ മാർഗങ്ങൾ സ്വീകരിക്കുന്നതിനുമുള്ള നടപടികളും വിവിധ മേഖലയിൽ പ്രവാസി തൊഴിലാളികളെ മാറ്റുന്നത് നിരോധിക്കുന്ന നയങ്ങളും സർക്കാർ ചർച്ചയിൽ ഉൾപ്പെടുന്നു. വീട്ടുജോലിക്കാരെ സ്വകാര്യ മേഖലയിലേക്ക് മാറ്റുന്നത്, സന്ദർശക വിസകൾക്ക് വർക്ക് പെർമിറ്റിലേക്കോ ഫാമിലി വിസയിലേക്കോ മാറ്റൽ എന്നിവയിൽ കർശന നിയന്ത്രണങ്ങൾ കൊണ്ടുവരും. ഈ വിഷയത്തിൽ സർക്കാർ സ്ഥാപനങ്ങൾക്കും സർക്കാർ മുന്നറിയിപ്പ് നൽകും. പ്രത്യേക പദ്ധതിക്കായി കൊണ്ടുവരുന്ന തൊഴിലാളികളുടെ താമസരേഖ പദ്ധതി പൂർത്തീകരിച്ചതിന് ശേഷം പുതുക്കുന്നത് അനുവദിക്കില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ഈദുൽ ഫിത്തർ അവധിക്ക് ശേഷം സ്കൂൾ അഡ്മിനിസ്ട്രേഷന്റെയും വിദ്യാർത്ഥികളുടെയും പ്രവർത്തന സമയം റമദാൻ മുമ്പുള്ള അതേ അവസ്ഥയിലായിരിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രാലയ വൃത്തങ്ങൾ വ്യക്തമാക്കി. സ്കൂളുകളുടെ പ്രവർത്തനത്തിൽ ഒരു മാറ്റവും വരുത്തിയിട്ടില്ല. രാവിലെ 7:30 ആരംഭിക്കുന്ന തരത്തിലാണ് സ്കൂൾ സമയം. സ്കൂൾ ഷെഡ്യൂൾ അനുസരിച്ച് പ്രൈമറി സ്റ്റേജിന് പ്രതിദിനം 6 ക്ലാസുകളാകും ഉണ്ടാകുക. കൂടാതെ 1:30 ക്ലാസുകൾ അവസാനിപ്പിക്കുകയും ചെയ്യും. ഇന്റർമീഡിയറ്റ് സെക്കൻഡറി ഭാഗത്തിന് 7 ക്ലാസുകളുണ്ടാകും. പ്രവൃത്തി സമയം 1:35 അവസാനിക്കും. കിൻഡർ ഗാർഡൻ 12:20 അവസാനിക്കും. രാജ്യത്തെ എല്ലാ ഗവൺമെന്റുകളും വ്യാപകമായ പരിശോധനാ ക്യാമ്പയിൻ നടത്തി ജനറൽ ട്രാഫിക് ഫാം. 1500 വാഹന അപകടങ്ങളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഇതിൽ 211 ഗുരുതരമായ അപകടങ്ങളാണ്. 1344 ചെറിയ അപകടങ്ങളും റിപ്പോർട്ട് ചെയ്തു. റെസിഡൻഷ്യൽ നിയമം ലംഘിച്ച 16 പേരും അറസ്റ്റായിട്ടുണ്ട്. ലിസ്റ്റിലുള്ള 13 പേർ പിടിയിലായപ്പോൾ ആവശ്യമായ തിരിച്ചറിയൽ രേഖ കൈവശമില്ലാത്ത 6 പേരും അറസ്റ്റായിട്ടുണ്ട്. 15 വാഹനങ്ങൾ പിടിച്ചെടുത്തു. ഇതിൽ 3 എണ്ണം മോഷ്ടിക്കപ്പെട്ടതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളതാണ്. ഇവയെല്ലാം ബന്ധപ്പെട്ട അധികാരികൾക്ക് റെഫർ ചെയ്തു. ഏപ്രിൽ 15 മുതൽ 21 വരെ നടത്തിയ പരിശോധനകളുടെ വിശദാംശമാണ് ട്രാഫിക് ഫാം പുറത്തുവിട്ടത്. ഇന്നത്തെ സ്വർണവില: 1 ഗ്രാം 24 കാരറ്റ് 19 കെ 750 പിൽസും 1 ഗ്രാം 22 കാരറ്റ് 19 കെ.
ഇന്നത്തെ വിനിമയ നിരക്ക് ഒരു ദിനാറിന് 267.73 രൂപ. ഇന്നത്തെ വാർത്തകൾ സമാപിച്ചു. നന്ദി, നമസ്കാരം.